100,000 രൂപ വരെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ ഉടനടി വായ്പ ലഭ്യമാക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ. ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ നിലവിൽ ഒരു രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ സാലറി സ്ലിപ്പോ നൽകേണ്ട, ഇങ്ങനെയുള്ള ഒരു ഇൻകം പ്രൂഫുകളും നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പയാക്കി അപേക്ഷിക്കുന്നത് മുതൽ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നവരെയുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. എങ്ങനെ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാം, ഇതിന്റെ വായ്പ തുക, പലിശ നിരക്ക്, ഇതിന്റെ തിരിച്ചടവ് എങ്ങനെ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിരവധി ഫേക്ക് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ലൈവായിട്ട് എങ്ങനെ വായ്പ എടുക്കാമെന്ന് നോക്കാം. ഇതുപോലുള്ള അനേകം ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസും മറ്റ് അനേകം ബാങ്കുകളുടെ ലോൺസും അതുപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ, വെൽക്കം ടു മൈ ചാനൽ. ഓൾറെഡി ഞാൻ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. പാൻ കാർഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പേജ് വരുന്നത്. ആദ്യമേ നിങ്ങൾക്ക് കാണാം ലെവലപ്പ് ലോൺ എന്നുള്ള ഒരു പേജ് കാണാൻ സാധിക്കും. ലെവലപ്പ് ലോണിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോൺ ഫോർ എവറി വൺ വിത്ത് നോ ഡോക്യുമെന്റ്, നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതിയെന്നാണ് ഇവർ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഹയർ ലെവൽ മോർ എമൗണ്ട്, നമ്മൾ ആദ്യമേ നമുക്ക് കുറച്ച് എമൗണ്ടേ കിട്ടത്തുള്ളൂ, പിന്നെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു തുക ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇനിഷ്യൽ ക്രെഡിറ്റ് ലിമിറ്റ് അപ് ടു 5,000, എന്നാൽ താഴെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് 100,000 രൂപ വരെ ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കും നമ്മൾ എടുത്ത വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുക എന്ന്. ഇതിന് ഒരു രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ സാലറി സ്ലിപ്പോ ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യമേ അവർ ചെറിയൊരു തുകയെ നമുക്ക് വായ്പയായിട്ട് ലഭ്യമാക്കത്തുള്ളൂ, വലിയൊരു തുക നമുക്ക് വായ്പയായിട്ട് തരത്തില്ല. ഓക്കെ, നമ്മൾ എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ വലിയൊരു തുക കിട്ടത്തുള്ളൂ. ചെക്ക് മൈ ക്രെഡിറ്റ് ലൈൻ എന്നുണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സെലക്ട് യുവർ എമൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ 5,000 രൂപ വരെയാണ് നമുക്ക് ഓഫർ തന്നിരിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് 4%, അത് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുപോലെ EMI 3 മാസത്തെ EMI ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. അതിന് ശേഷം GPS ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം വാട്ട്സ് ദ ലോൺ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ലോൺ പർപ്പസിനാണ് നമ്മൾ ഈ വായ്പ എടുക്കുന്നുള്ളതാണ്. നിരവധി പർപ്പസ് ഉണ്ട്, മെഡിക്കൽ, ബിസിനസ്, ഹൗസ് റിപ്പയർ, എഡ്യൂക്കേഷൻ, പേഴ്സണൽ എമർജൻസി, നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കണം, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏതാണോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ അത് കൊടുക്കുക. അതിനുശേഷം വാട്ട്സ് യുവർ ഹൗസിംഗ് ടൈപ്പ്, നിങ്ങളുടെ സെൽഫ് ഓൺ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്, സാലറീഡ് ആണോ, പിന്നെ വാട്ട് ഈസ് യുവർ എംപ്ലോയ്മെന്റ് ടൈപ്പ്, റെഗുലർ ടൈപ്പ് ആണോ, കോൺട്രാക്ച്വൽ ടൈപ്പ് ആണോ, പിന്നെ എത്ര വർഷമായി നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം വാട്ട്സ് ദ നെയിം ഓഫ് യുവർ കമ്പനി ഓർ ഷോപ്പ്, നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വായ്പ ലഭ്യമാകും. ഇനിയും ചോദിച്ചിരിക്കുന്നത് സാലറീഡ് ആണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ്, ഹൗ മച്ച് ഇസ് യുവർ ആവറേജ് മന്ത്ലി ഇൻകം, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പ്രത്യേകം അവർ പറയുന്നുണ്ട് കുറഞ്ഞത് 25,000 രൂപയിൽ കൂടുതൽ നമുക്ക് മന്ത്ലി ഇൻകം നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വെൻ ഡിഡ് യു റിസീവ് യുവർ മന്ത്ലി ഇൻകം, ഏത് മാസത്തിൽ ഏത് ഡേറ്റിലാണ് നമ്മുടെ ഇൻകം വരുന്നത്, അതായത് സാലറി വരുന്നുള്ള ചോദിക്കുന്നത്, അത് സെലക്ട് ചെയ്യണം. അതിന് ശേഷം ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ലോൺ ബിഫോർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിന് മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക, അതിലൊന്നും വലിയ കാര്യമില്ല. അത് ചെയ്യുന്ന ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം, നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡിയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്ലീസ് വെയിറ്റ്, വി ആർ ചെക്കിംഗ് യുവർ ഇനിഷ്യൽ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ടൈംലി റീപേയ്മെന്റ് ഓഫ് ലോൺ വിൽ റീപേ യുവർ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്. ഡു യു വാണ്ട് ഇൻക്രീസ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നു. അപ്പം എനിക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ് എന്നുള്ളതാണ് ഞാൻ കൊടുത്തത്. ഞാൻ അത് കൊടുത്തതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഇത് അപ്രൂവലായിട്ടുള്ളത്. അപ്രൂവ് ആയതിനു ശേഷം ഒന്നുകൂടെ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കൺഗ്രാജുവേഷൻ യുവർ ലോൺ ഹാസ് ബിൻ അപ്രൂവ്ഡ്. എനിക്കിപ്പോൾ 3,001 രൂപയാണ് അപ്രൂവ് ആയിരിക്കുന്നത്. പക്ഷെ അതൊരു ചെറിയ എമൗണ്ട് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യമേ ഒരു പ്രൂഫും ഇല്ലാതെ നമ്മൾ വായ്പ എടുക്കുമ്പോൾ ചെറിയൊരു വായ്പ ലോൺ എമൗണ്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 100,000 രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്.
യു ക്യാൻ സ്റ്റാർട്ട് ലെവലപ്പ് ലോൺ അറ്റ് 3001. അതായത് 3001 രൂപയിലാണ് എനിക്കിപ്പം ഈ ലെവലപ്പ് ലോൺ എന്നുള്ള ലോണിൽ എനിക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തിരിച്ചടവ് പ്രിൻസിപ്പൾ എമൗണ്ട് 3402 രൂപ. അതായത് 401 രൂപ പ്രോസസ് ഫീസ് അതിനകത്ത് അവർ ഈടാക്കും, മറ്റ് ചാർജുകൾ അതിനകത്ത് ഈടാക്കും. അതായത് മൊത്തം നമ്മൾ ലോൺ എടുക്കുന്നത് 3402 രൂപ, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന 3001 രൂപയാണ് പ്രോസസ്സിംഗ് ഫീസും ബാക്കിയുള്ള ചാർജുകളും ഈടാക്കി കഴിഞ്ഞ്. അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. February 11, 2024, അതായത് അടുത്ത മാസം 11-ന് ആദ്യത്തെ പേയ്മെന്റ് ഷെഡ്യൂൾ. ഫസ്റ്റ് EMI 1237 രൂപയാണ്. അതിൻ്റെ താഴോട്ടുള്ള ഇതിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോൺ എമൗണ്ട് 1080 രൂപയും ഇൻട്രസ്റ്റ് റേറ്റ് 4.53 പെർ മന്ത് ആണ്. അത് പെർ മന്ത് ആണ്, ഓക്കെ, മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് 157 രൂപയാണ് ആദ്യത്തെ മാസം വരുന്നത്. ഇങ്ങനെ 3 EMI ആണ്. പിന്നെ അടുത്ത EMI എന്ന് പറഞ്ഞാൽ March 11, 2024, അത് 1237 രൂപ. അതിൻ്റെ നിങ്ങൾക്ക് കാണാം ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കാണാം. അവിടെ ഇൻട്രസ്റ്റ് 100 രൂപയുള്ളൂ. അതിനുശേഷം മൂന്നാമത്തെ EMI April 11, 2024 അതും 1239 രൂപയാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ EMI ഒരു 2 രൂപ കുറവുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാണാം. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യണം. ബൈ ക്ലിക്കിംഗ് യു അഗ്രി ടു സാങ്ഷൻ ലെറ്റർ ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഗ്രി ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ ബാങ്ക് അക്കൗണ്ട് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് IFSC, അത് ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ക്യാഷ് ക്രെഡിറ്റ് ആണോ, അതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇത്ര എൻ്റർ ചെയ്തതിന് ശേഷം റിസീവ് മണി എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. റിസീവ് മണിയിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണാം പ്ലീസ് വെയിറ്റ് ദ ലോൺ വിൽ ബി ഡിസ്ബേസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. 301 രൂപ അവർ ലോൺ ഡിസ്ബേസ് ചെയ്തിട്ടുണ്ടെന്ന്, അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം മേളിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ അയച്ച മെസ്സേജ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡിയർ കസ്റ്റമർ, കൺഗ്രാജുലേഷൻ, യുവർ ലോൺ ഓഫ് 3001 ഈസ് സക്സസ്ഫുള്ളി ഡിസ്ബേസ്ഡ് ടു SBI. അതായത് എൻ്റെ SBIയുടെ അക്കൗണ്ടിലേക്ക് ആ 301 രൂപ അവർ അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അത് നമുക്കൊന്ന് നോക്കാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SBIയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്ന്. യുവർ അക്കൗണ്ട് നമ്പർ ഈസ് ക്രെഡിറ്റഡ് ബൈ 3001 ബൈ ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. എനിക്ക് ഈ വായ്പ മുഴുവൻ എടുക്കാൻ ഏകദേശം 1 മണിക്കൂർ സമയം വന്നു. ഞാൻ വൈകുന്നേരം 1:30 ട്രൈ ചെയ്ത് 6:30 മുമ്പ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയി. അപ്പോൾ ആദ്യമേ വലിയൊരു തുക കിട്ടത്തില്ല, കാരണം ഞാൻ പറഞ്ഞു ഒരു രീതിയിലുള്ള പ്രൂഫൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് വായ്പയായിട്ട് ആദ്യമേ ലഭ്യമാകുകയുള്ളൂ. ഒന്നും കൂടെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഡിസ്ബേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് ഈ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ആ ആപ്ലിക്കേഷന് നമുക്ക് കാണാം തിരിച്ചടവിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കാണാം. ഇത് ലെവലപ്പ് ലോൺ ആണ് ഈ ലോണിൻ്റെ പേര്. ഓക്കെ, അപ്പം ആദ്യത്തെ ലോൺ 3 EMI ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ EMI February 11, രണ്ടാമത്തെ March 11, മൂന്നാമത്തെ April 11. അതായത് നമ്മളുടെ സാലറി നമ്മൾ എന്നാ കിട്ടുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റിന്റെ ഏകദേശം അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വായ്പ ലഭ്യമാകുന്നത്, ആ ഡേറ്റ് അവർ നിശ്ചയിക്കുന്നത്. അതിനുശേഷം ഇവിടെ തിരിച്ചടയ്ക്കാൻ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റീപേ എന്നുള്ളതും പിന്നെ റീപേ ഫ്ലെക്സി റീപേ ഉള്ളു. നമുക്ക് ഓരോ മാസവും റീപേ ചെയ്യണം. ഇത് ഓട്ടോ ഡെബിറ്റ് അല്ല, നമ്മൾ മാനുവലി പേ ചെയ്യണം. ഓക്കെ, ഇപ്പം റീപേ ഫ്ലെക്സി എന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. റീപേ ഓളെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ തുകയും ഒറ്റയടിക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റീപേ ഓളെന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പേയ്മെന്റ് മെത്തേഡ് UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് പേ ചെയ്യാൻ സാധിക്കും. മൊത്തം ഞാൻ തിരിച്ചടക്കേണ്ട 3713 രൂപയാണ്. എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് 3001 രൂപയാണ്. ഓക്കെ, 3 മാസം കൊണ്ട് അത്ര വലിയ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചെറിയൊരു എമൗണ്ടിൽ ഇത്രയെങ്കിലും പലിശ അവർ ഈടാക്കിയാലേ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. നമ്മളെ നന്നാക്കാനൊന്നും അല്ലല്ലോ ഒരു വായ്പ നമുക്ക് ലഭ്യമാകുന്നത്, അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. അപ്പം അത് വലിയൊരു നഷ്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വായ്പ ലഭ്യമാകും. അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം, പിന്നെ വരുമാനം, ഇത് രണ്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സിബിൽ സ്കോറും വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വായ്പ കൂടുതൽ ലോൺ എമൗണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ലോൺ എമൗണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള പ്രൂഫും നൽകേണ്ടാത്തതുകൊണ്ട് തന്നെ ആദ്യമേ ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടുന്നത്. പക്ഷേ ഈ വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് വലിയൊരു ലോൺ എമൗണ്ട് നമുക്ക് ലഭ്യമാകും. ഇനി പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.